ഞാൻ മുഹമ്മദ് അൽത്താഫ് രാമനൂർ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര സ്വദേശിയാണ് കുടജാദ്രിയിലേക്കുള്ള എൻ്റെ യാത്രയെ കുറിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഓണക്കാലത്ത് ഞങ്ങളുടെ കൂട്ടുകാരി അമ്മിണിയുടെ വീട്ടിൽ നിന്ന് ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ പഠിച്ച മുസ്തഫ എങ്ങോട്ടെങ്കിലും പോയാലോ എന്നുള്ളൊരു ആശയം ഞങ്ങളോട് പറയുന്നത് മുസ്തഫനെ പറ്റി പറയുകയാണെങ്കിൽ നിരന്തരമായിട്ടുള്ള യാത്രകളും നിരന്തരമായിട്ട് ഓരോ കുന്നുമലകളും ഒക്കെ കയറി യാത്രയെ അത്രത്തോളം പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് മുസ്തഫ അപ്പം അവനിങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പം മറ്റൊന്നും ചിന്തിക്കാതെ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ പോവാം എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തുകയും അങ്ങനെ സദ്യ കഴിഞ്ഞ് നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ഉണ്ടായത് അവിടെ എത്തുന്നത് വരെ സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നതെന്നോ എങ്ങനെയാണ് പോകുന്നതെന്നോ ഒന്നും യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലായിരുന്നു പക്ഷേ മുസ്തു ആ സമയമാകുമ്പോഴേക്ക് അവൻ്റെ രണ്ട് കൂട്ടുകാരെ കൂടി വിളിച്ചു വരുത്തുകയും അങ്ങനെ ഞങ്ങൾ മൊത്തം അഞ്ച് പേര് ഞാനും ഈ മുസ്തുവും പിന്നെ മറ്റൊരു കൂട്ടുകാരനായിട്ടുള്ള സൽമാനും പിന്നെ മുസ്തുവിൻ്റെ രണ്ട് കൂട്ടുകാരായിട്ടുള്ള അനസും അതേപോലെ വേറൊരാളും കൂടിയാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മൂകാംബികയിലേക്കാണ് ഞങ്ങളുടെ യാത്ര എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് അറിയുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു യാത്ര മുസ്തുവിൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവന് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു എങ്ങനെ പോകണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ അവനുണ്ടായിരുന്നു ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങളും അവൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ടുള്ളത് അങ്ങനെ ട്രെയിൻ കയറി നിരന്തരമായിട്ടുള്ള യാത്രകൾ കൊണ്ട് അതേപോലെ തന്നെ അനുഭവങ്ങൾ കൊണ്ടും ഉള്ളൊരു ആളെന്ന നിലയിൽ മുസ്തുവിൻ്റെ കൂടെ പോകാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു പരമാവധി ചെലവ് ചുരുക്കിക്കൊണ്ട് എങ്ങനെ യാത്ര ചെയ്യാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ ലോക്കൽ ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് ട്രെയിൻ വന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ട്രെയിനിൽ ഞങ്ങൾ അത്രയും നേരം കാലുറയ്ക്കാതെ നിന്നിട്ടുള്ളതെന്ന് തന്നെ പറയാം കാരണം ഒരുപാട് മണിക്കൂറുകൾ ട്രെയിൻ തിരക്കിൽ നിന്ന് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു കഷ്ടതയുള്ള ഒരു കാര്യം തന്നെയാണ് ഞങ്ങളോടൊപ്പം ഗോവയിലേക്ക് യാത്ര ചെയ്യുന്ന കുറച്ച് മലപ്പുറത്തുള്ള ചെക്കന്മാരും കൂടെ രണ്ട് ബോംബെയിലുള്ള ഒരു ഫാമിലിയൊക്കെ ആ ഒരു ബോഗിയിൽ ഉണ്ടായിരുന്നു അവരോടൊക്കെ കഥ പറഞ്ഞും മറ്റും സംസാരിച്ചിട്ടൊക്കെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ എത്തുന്നത് അങ്ങനെ കർണാടകയിലെ ദണ്ഡേലി എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവരോടൊത്തുള്ള ആ ഒരു സംസാരവും ഇവരോടൊത്തുള്ള ആ ഒരു ഏകിച്ചേരലൊക്കെ കൃത്യമായിട്ട് സമയം പോകുന്നതോ അല്ലെങ്കിൽ നിൽക്കുന്നതിൻ്റെ ഒരു കഷ്ടപ്പാടുകളൊക്കെ ഞങ്ങളെ അറിയാത്തതുപോലെ തോന്നുന്നുണ്ടായിരുന്നു ഇവരോട് ബോംബെയിലുള്ള ആളുകളോട് അവരുടെ ജീവിതത്തെ കുറിച്ചിട്ടും പരസ്പരം ലാംഗ്വേജ് പ്രശ്നം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് എത്തുന്നത് വരെ ബോംബെയിലുള്ള ആ ഫാമിലിയോട് നല്ല രൂപത്തിൽ സംസാരിച്ചും അവർ തരുന്ന ചെറിയ ചെറിയ സ്നാക്സുകളൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ദണ്ഡേലിയിലേക്ക് എത്തുന്നത് ദണ്ഡേലിയിൽ എത്തുമ്പം ഏകദേശം രാത്രി 1 മണി കഴിഞ്ഞിരുന്നു അപ്പം എന്ത് വന്നാലും പുറത്ത് റൂമെടുക്കുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു അതേപോലെ തന്നെ പരമാവധി ചെലവ് ചുരുക്കിയിട്ട് യാത്ര പോകണമെന്നുള്ളതുകൊണ്ട് തന്നെ റൂമെടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു എക്സ്പെൻസീവ് ആവും എന്നുള്ളതുകൊണ്ടും എങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് മുസ്തു നമുക്ക് ഇവിടെ റൂമെടുക്കാതെ ഈ വരാന്തയിൽ കിടന്നുറങ്ങിയാലോ എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെക്കുന്നത് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു കാരണം നമ്മുടെ നാടുകളിലൊക്കെ തെരുവുകളിൽ കിടന്നുറങ്ങുന്ന ആളുകൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ചാക്കൊക്കെ വിരിച്ച് ചാക്ക് പുതച്ച് തണുപ്പിലും മറ്റും കിടന്നുറങ്ങുന്ന ഒരുപാട് ആളുകളെ തെരുവുകളിൽ കിടന്നുറങ്ങുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇത് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമെന്ന് ഒരിക്കലും ഈ ഒരു കാഴ്ച കണ്ടു പോകുന്നതിനിടയിൽ ഒരിക്കലും നമ്മൾ വിചാരിക്കുക പോലില്ല അങ്ങനെ ഒന്നും നോക്കിയില്ല റെയിൽവേ സ്റ്റേഷനിലെ ബാത്റൂമിൽ പോയി മുഖമൊക്കെ കഴുകി വന്ന് ആ ഒരു തെരുവിൽ ഞങ്ങൾ കിടക്കാൻ തീരുമാനിച്ചു റെയിൽവേ സ്റ്റേഷനിലെ ആ വരാന്തയിൽ ബാഗൊക്കെ വെച്ച് അവിടെ കിടക്കാൻ തീരുമാനിച്ചു ഓർക്കണം നമ്മുടെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ പോലെ മികച്ച ഒരു സംവിധാനം അവിടെ ഇല്ല കർണാടകയിലെ ഒരു ഉൾഗ്രാമത്തിലുള്ള ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് അപ്പം ഒരുപാട് തെരുവ് നായ്ക്കളും അതേപോലെ പശുക്കളൊക്കെ അവിടെ ഇവിടെ അലഞ്ഞു നടക്കുന്നുണ്ട് അതേപോലെ എന്താ പറയുക അത്ര വൃത്തിയില്ലാത്ത ഒരു ഫ്ലോറാണ് അവിടെയാണ് ഞങ്ങൾ കിടക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അങ്ങനെ ബാഗൊക്കെ വെച്ചു അവിടെ ഞങ്ങൾ കിടന്നു പിന്നെ നമുക്ക് സംസ്ഥാനത്തിന് പുറത്തായതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടമോ മറ്റോ സംഭവിച്ചാലോ എന്നുള്ളത് കൊണ്ട് രാത്രി ഓരോ ആളുകൾ മാറി മാറി ഉറങ്ങാതെ കാവലിരിക്കാമെന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്
അങ്ങനെ ഓരോ ആളുകളും ഉറങ്ങാതെ മാറി മാറി നിന്ന് നേരം വെളുപ്പിക്കുകയും നേരം വെളുത്തതിന് ശേഷം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എണീറ്റു. അവിടെ നിന്ന് തന്നെ മുഖം കഴുകുകയും മറ്റ് പ്രഭാത കർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയും ശേഷം ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയും ചെയ്തു. അവിടെ നിന്ന് മൂകാംബികയിലേക്കുള്ള ബസ്സാണ് നമുക്ക് കിട്ടുന്നത്. മൂകാംബികയിൽ പോയിട്ട് അവിടെ നിന്ന് സാധാരണ ട്രക്കേഴ്സൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മൂകാംബികയിലെത്തി അവിടെ നിന്ന് കുടജാദ്രിയിലേക്ക് ജീപ്പ് വഴി ട്രക്കിംഗ് ചെയ്തിട്ടാണ് സാധാരണ ആളുകൾ പോവുക. അപ്പം അങ്ങനെ പോകുമ്പോൾ ഒരാൾക്ക് എങ്ങനെ വന്നാലും 2000-3000 രൂപയൊക്കെ ചിലവ് വരികയും ഭീമമായിട്ടുള്ള സംഖ്യ ഈ ഒരു യാത്രാ ചെലവിന് ഭാഗമാവുകയും ഒക്കെ ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ, അതല്ലാതെ അതിനപ്പുറത്തേക്ക് കാടിനെ അറിഞ്ഞുകൊണ്ട് പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് കാടിനുള്ളിലൂടെ എങ്ങനെ യാത്ര ചെയ്യാം എന്നുള്ളതായിരുന്നു ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മൂകാംബികയിലെത്തി, മൂകാംബികയിൽ നിന്നും പിന്നെ കുടജാദ്രി ആ ഒരു കാടിനടുത്തേക്ക് പോകുന്ന ഒരു ബസ് ലഭിക്കുകയും ആ ഒരു കാടിനോട് ചേർന്ന് ഞങ്ങൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് ആ ഒരു കാടിനോട് ചേർന്ന് ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തു. അങ്ങനെ ട്രെയിനിൽ വെച്ച് ഞങ്ങളിങ്ങനെ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ഈ ഒരു മലപ്പുറത്തുള്ള ചെക്കന്മാരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുടജാദ്രിയിലേക്കാണ് പോകുന്നത്, ഇങ്ങനെ കാട്ടിനുള്ളിലൂടെ യാത്ര ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇന്നൊരു സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ നിന്ന് അങ്ങോട്ട് കാട്ടിലൂടെ മണിക്കൂറുകളോളം നീണ്ട നടത്തമാണ്. നമുക്കറിയാം നമ്മൾ നാടുകളിൽ കാണുന്ന ചെറിയ ചെറിയ മലകളും മറ്റൊക്കെ കയറി പരിചയമുള്ള ആളുകളാണ്, അല്ലാതെ ഇത്രയും വലിയൊരു ഉൾക്കാടിലേക്ക് നടക്കാൻ മാത്രം ധൈര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാടിനെ അറിയണം, പ്രകൃതിയെ അടുത്തറിയണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് കാട്ടിലേക്ക് കയറി. കാടിനുള്ളിൽ ഒരുപാട് നേരം നടന്നു പോകേണ്ടതുണ്ടായിരുന്നു. കാട്ടിലേക്ക് കയറിയതും ചെറിയ മഴയുണ്ട്, അതേപോലെ നനഞ്ഞ അതേപോലെ ചളിയും മറ്റുമൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പ്രതലമാണ്. അപ്പം അട്ടകളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു കാട് എന്ന് പറഞ്ഞാൽ അത്രയും അട്ടകളാണ്. നമ്മുടെ കാട്ടിലേക്ക് കയറുമ്പോഴേക്ക് തന്നെ ഓരോരുത്തരുടെ കാൽമലേക്ക് അട്ട കയറുന്നുണ്ട്. ഞങ്ങൾക്ക് അട്ടയെ തുരത്താൻ വേണ്ടിയിട്ട് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. ട്രെയിനിൽ വെച്ച് അവർ പറഞ്ഞതനുസരിച്ച് അവർ ആരോ തന്ന ഒരു സിഗരറ്റ് ലാമ്പ് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. ഒരുപാട് നേരം ആദ്യ തുടക്കത്തിൽ ഒരു ഭയം ഉണ്ടാവുമല്ലോ, അപ്പം തുടക്കത്തിൽ കുറച്ച് നേരം അട്ട വരുന്നതും അതേപോലെ അട്ട കാൽമുക്ക് കയറുന്നതും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ ഒരു പേടിയും അതേപോലെ അട്ടയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യാത്ര കുറച്ച് മുന്നോട്ടെത്തിയപ്പം അട്ടയൊക്കെ ഞങ്ങൾ മറന്നു. കാരണം അത്രയും മനസ്സിനെ കുളിരണിയിക്കുന്ന കാഴ്ചകളായിരുന്നു കാടിനുള്ളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. വളരെ തണുത്ത അന്തരീക്ഷം, ചുറ്റിലും കാട്, അങ്ങനെ ചെറിയ ചെറിയ കാട്ടിലെ പക്ഷികളുടെയും മറ്റും ചെറിയ ചെറിയ ശബ്ദങ്ങളും അല്ലാതെയുള്ള ചെറിയ മഴയുമൊക്കെ ആയിട്ട് മനസ്സും ശരീരവും ഒക്കെ നല്ല രൂപത്തിൽ നിറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു. ഞങ്ങൾ മുമ്പേ പറഞ്ഞു ചെലവ് ചുരുക്കിയുള്ള യാത്രയാണ്, ഒന്നുമില്ല എന്നുള്ളത്. ഞങ്ങൾ ആ ഒരു യാത്രയിൽ കാട്ടിൽ നിന്നും അരുവികളിൽ നിന്നും ലഭിക്കുന്ന വെള്ളവും അതേപോലെ കൊണ്ടുപോയിട്ടുള്ള ചെറിയ ബിസ്ക്കറ്റും മറ്റേ ആ യാത്രക്കിടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ദീർഘനേരത്തെ നടത്തം, ഏകദേശം 3-4 മണിക്കൂറുകളോളം കാട്ടിനുള്ളിലൂടെ നടന്നിട്ട് വേണം മൂകാംബികയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ കാട്ടിനുള്ളിലൂടെ നടക്കുന്നതിനിടയിൽ വെച്ചിട്ട് മറ്റൊരു വഴിയിലൂടെ വരുന്ന ഒരു കർണാടകക്കാരായിട്ടുള്ള വേറൊരു ടീമിനെ കാണുകയും തുടർന്ന് അങ്ങോട്ട് അവരോടൊപ്പം കഥകൾ പറഞ്ഞു മറ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ കാട്ടിനുള്ളിലൂടെ നടന്ന് അതേപോലെ തന്നെ 1-2 മലകൾ കയറി അത് കയറി ഇറങ്ങിയിട്ട് വേണം കുടജാദ്രിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ദീർഘദൂരം നടന്ന് ഞങ്ങൾ കുടജാദ്രിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എടുത്ത സമയം ഏകദേശം 4-5 മണിക്കൂറായിരുന്നു. അങ്ങനെ കുടജാദ്രിയിൽ എത്തി അവിടെ നോക്കുമ്പോൾ ഒരുപാട് ജീപ്പുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു മലമുകളിലൂടെ അല്ലെങ്കിൽ ജീപ്പ് എത്തുന്ന സ്ഥലത്തേക്ക് ഒരു മറ്റൊരു പാതയിലൂടെ നടന്നു വരുന്ന ഞങ്ങളെ കണ്ടപ്പോൾ അവിടെയുള്ള ആളുകൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, അവിടെയുള്ള 1-2 മലയാളികൾ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് ചോദിച്ചപ്പം ഈ കാട്ടിലൂടെ നടന്നു വന്നതാണെന്ന് പറയുകയും അവർ വളരെ ഒരു അത്ഭുതത്തോടു കൂടി സാധ്യമാവാത്ത ഒരു കാര്യം എന്നുള്ള ഒരു നിലയിലാണ് ഞങ്ങളോട് നോക്കിക്കണ്ടും ഞങ്ങളോട് സംസാരിച്ചതൊക്കെ. അങ്ങനെ അവർ ഞങ്ങളോട് ഞങ്ങളുടെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങൾ കാടിനെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള നടത്തമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ചാരിതാർത്ഥ്യവും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ആ ഒരു ഇടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെ അവരോട് അല്പനേരം സംസാരിച്ചു. അപ്പം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരാണ് പറയുന്നത് ഇതിൻ്റെ മുകളിൽ ഒരു മല കൂടിയുണ്ട്, അത് കയറി കഴിഞ്ഞിട്ട് അവിടുന്ന് കാണുന്ന വ്യൂ
അടിപൊളിയാണ്, നല്ല ഗംഭീരമായിട്ടുള്ള ഒരു വ്യൂ ആണ് അവിടുന്ന് നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നേരം നടന്നതിൻ്റെ ക്ഷീണവും കാല് കുഴഞ്ഞിട്ട് സത്യം പറയുകയാണെങ്കിൽ ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ആഗ്രഹവും അതേപോലെ മറ്റുമെല്ലാം വളരെ ദൃഢമായതുകൊണ്ട് തന്നെ ആ മല കൂടി കയറാം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ആ ഒരു മലയിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം ആ ഒരു മല കയറാൻ വേണ്ടി ഇങ്ങനെ നടക്കുമ്പോഴാണ് ആ മല കയറി തിരിച്ചിറങ്ങി വരുന്ന രണ്ട് വൃദ്ധ ദമ്പതികളെ ഞങ്ങൾ കാണാനിടയാവുന്നത്. ഒരു 70-75 വയസ്സ് പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും യാതൊരു അലട്ടലോ അല്ലെങ്കിൽ യാതൊരു ക്ഷീണമോ ഒന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി കയ്യും പിടിച്ച് തിരിച്ച് മല ഇറങ്ങി വരുന്നിട്ടുള്ള ഒരു കാഴ്ച. സത്യം പറഞ്ഞാൽ ആ ഒരു കാഴ്ച കണ്ടതോടുകൂടി ഞങ്ങളുടെ ക്ഷീണവും ഞങ്ങളുടെ പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾ മറക്കുകയായിരുന്നു. കാരണം അത്രയും പ്രായത്തിനിടക്കും ഈ മലകളൊക്കെ കയറി ഇറങ്ങാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്ത ഞങ്ങളിലേക്ക് വരികയും ഞങ്ങളുടെ ക്ഷീണവും മറ്റുമൊക്കെ മറന്ന് ഞങ്ങൾ വീണ്ടും മലമുകളിലേക്ക് കയറുകയും ചെയ്തു. ഒരാൾക്ക് നടക്കാൻ വേണ്ടി പറ്റുന്ന മാത്രം ഒരു ചെറിയൊരു പാതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ രണ്ട് വശത്തും ചെറിയ ഒരു മഞ്ഞ് മലകളും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറുകയും മുകളിലെത്തിയപ്പം താഴോട്ട് നോക്കുന്ന മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന കുടജാദ്രി എന്ന് പറയുന്നത് പോലെ അങ്ങനെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് അല്പം അവിടെ ഇരിക്കുകയും മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ആ ഒരു കാടും മറ്റുമൊക്കെ അനുഭവിച്ച് ഏകദേശം വൈകുന്നേരത്തോടടുത്ത സമയം ഞങ്ങൾക്ക് തിരിച്ച് രാത്രിയാവുന്നതിന് മുമ്പ് കാടിറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അവിടെ ഇരിക്കാനോ ഒന്നും സാധ്യമാവുകയില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി. അങ്ങനെ ഏകദേശം 6:30 സമയത്താണ് തിരിച്ച് മൂകാംബികയിലേക്ക് ബസ്സുള്ളതെന്ന് അറിയുകയും അങ്ങനെ ഞങ്ങൾ തിരിച്ചും ജീപ്പിൽ പോകണോ അല്ലെങ്കിൽ കാടിറങ്ങണോ എന്നുള്ള ഒരു ആശങ്ക വന്നു. അങ്ങനെ തിരിച്ചു വീണ്ടും നടക്കാമെന്ന് തന്നെ തീരുമാനിക്കുകയും വന്ന വഴിയിലൂടെ തിരിച്ച് നടക്കുകയും ചെയ്തു. അങ്ങനെ കാട്ടിനുള്ളിലൂടെ തിരിച്ച് ഞങ്ങൾ ബസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടത്തമാണ്. അപ്പം എങ്ങനെ നടന്നാലും പെട്ടെന്ന് തന്നെ തിരിച്ച് റോഡിലേക്ക് എത്തണം. കാരണം ആ ഒരു 6:30 ബസ് പോയി കഴിഞ്ഞാൽ തിരിച്ചൊരു ബസ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്പീഡിലായിരുന്നു ഞങ്ങൾ മുന്നോട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ട്രെയിനിൽ വെച്ച് ഞങ്ങളോട് പരിചയക്കാർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, കാട്ടിനുള്ളിൽ ഒരു കോട്ടയത്തുകാരൻ അച്ചായൻ്റെ കടയുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മല കയറുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് ആ ഒരു കട അവിടെ കാണാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അങ്ങനെ തിരിച്ച് നടക്കുമ്പോൾ വഴിമാറിയത് കൊണ്ടോ എന്തോ എന്നറിയില്ല ഞങ്ങൾ ആ ഒരു കാഴ്ച കണ്ടു. ഒരു മലയാളത്തിൽ ഹോട്ടൽ എന്ന് എഴുതിയിട്ടുള്ള ഒരു ചെറിയൊരു കൂര, പക്ഷേ അത് വളരെ ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഒരു ഒരൊറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയാം അവിടെ ഇപ്പം ആൾ താമസമോ അല്ലെങ്കിൽ അവിടെ ഇപ്പം ആളുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആ ഒരു നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. അപ്പോഴാണ് മുസ്തു മറ്റൊരു ബോർഡ് കണ്ടത്. ഹിന്ദിയിലാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആ ബോർഡിലുള്ള ഒരു കാഴ്ച ഞങ്ങളെ ഒന്നുകൂടി ഭയപ്പെടുത്തുന്നതായിരുന്നു. കാരണം മൃഗങ്ങളുടെ ചിത്രം വരച്ച് വെച്ചിട്ട് ഒരു അലേർട്ട്നെസ് പോലെയുള്ളൊരു ബോർഡായിരുന്നു അത്. ഇവിടെ മൃഗങ്ങൾ ഇറങ്ങുന്നുണ്ട്, ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ബോർഡായിരുന്നു അത്. അതുകൂടി കണ്ടപ്പം ഞങ്ങൾക്ക് ഒന്നുകൂടി ഭയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നു.